ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന പ്രദേശമാണത്. സിലിഗുരി കോറിഡോർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സിലിഗുരി കോറിഡോറിന്റെ പ്രദേശങ്ങളാണ് ഇത്. പശ്ചിമ ബംഗാളിലെ സിലിഗുരി പ്രദേശമാണ് ഇതിന്റെ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ പ്രദേശമാണിത്. പ്രത്യേകിച്ച് ഇതിനു ചുറ്റും ഇവിടുന്ന് ഏതാനും കിലോമീറ്ററുകൾ പിന്നിട്ടാൽ നേപ്പാളിന്റെയും ഒരു ഭാഗത്ത് ഭൂട്ടാനിന്റെ ഒപ്പം തന്നെ ബംഗ്ലാദേശിന്റെ ഒക്കെ അതിർത്തികൾ വരുന്ന പ്രദേശമാണ്. ഒപ്പം ചൈനയെ ചൈന വലിയ കണ്ണുവയ്ക്കുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇവിടെ ചില പ്രദേശങ്ങളിലൊക്കെ 17 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ പ്രദേശത്തിന്റെ വീതി. 60 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന സിലിഗുരി താഴ്വര അല്ലെങ്കിൽ സിലിഗുരി ഇടനാഴി, ഇതാണ് ചിക്കൻ സ്നാക്സ് ഇവിടെ വീതിയിലുള്ള പ്രദേശമാണ്. ഈ വളരെ നാരോ ആയിട്ടുള്ള ഇടുങ്ങിയ ഈ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോ നിറയെ മിലിറ്ററി ട്രക്കുകളും പോലീസ് വാനുകളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ആസാം റൈഫിൾസ് ഉണ്ട്, വെസ്റ്റ് ബംഗാളിന്റെ പോലീസ് ഉണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, ഇന്ത്യയുടെ സൈന്യമുണ്ട്. ഇതടക്കം ആസാം റൈഫിൾസ് ഒക്കെ അടക്കമുള്ള വലിയ സേനാവിന്യാസമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഒരുപാട് യൂണിറ്റുകളുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശമാണ്. ഈ പ്രദേശം കട്ട് ഓഫ് ആയി പോയാൽ ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങൾ, സിക്കിമും അതുപോലെ തന്നെ ആസാമും ഒക്കെ അടങ്ങുന്ന 7 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കട്ടായി പോകും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കാത്തുസൂക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. 2017 ഡോക്ലാം പ്രശ്നമുണ്ടായപ്പോൾ ചൈന ഇവിടെ കണ്ടുവച്ചതാണ്. ഇന്ത്യ വളരെ ശക്തമായിട്ട് മുന്നിൽ നിന്നാണ് ഇതിനെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഈ പ്രദേശത്ത് ഈ മരനിരകളൊക്കെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് സിലിഗുരി കോറിഡോറിൽ ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്തുന്ന മലനിരകൾ എന്ന് പറയാം. ഇതിന്റെ അപ്പുറത്ത് നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ അതിർത്തിയുണ്ട്, ചൈനയുണ്ട്. ഇവരൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശം നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപക്ഷെ ബംഗ്ലാദേശ് 1971 ബംഗ്ലാദേശ് യുദ്ധത്തിലൂടെ ഇന്ത്യ അത് നേടിയെടുത്തത് ഒറ്റ കാരണം കൊണ്ടാണ് ഒരുപക്ഷെ ഇത് നഷ്ടപ്പെട്ടു പോകാറുന്നത്. ഇത് കട്ട് ഓഫ് ആയി പോയാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടമാവും. അതുകൊണ്ടാണ് ഇത്രയും തന്ത്രപ്രധാനമായിട്ട് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ബാഗ് ദോഗ്ര എന്ന എയർപോർട്ട് ഇതിന് അടുത്താണ്, സിലിഗുരിയിലാണ്. ഈ എയർപോർട്ട് ആർമിയുടെ കൺട്രോളിലാണ്, സൈന്യത്തിന്റെ കൺട്രോളിൽ നിർത്തിയിരിക്കുന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. ആ തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. കൂടെ ചെറിയ നദി ഒഴുകുന്നുണ്ട്, അതുപോലെ തന്നെ മലനിരകളുണ്ട്. ഈ പ്രദേശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായി മാറുകയാണ്. ബംഗാളിന്റെ അതിർത്തിയാണ്, സിക്കിമിലെ ഗാംഗ്ടോക്കിലേക്കുള്ള വഴിയാണ്, ഇവിടം വരെ വീതി കൂടിയ വഴിയാണ് ഇവിടം വരെ. ഇങ്ങോട്ട് ഇനി ഗാംഗ്ടോക്കിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഗാംഗ്ടോക്കിലേക്കുള്ള വഴി മധ്യയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സിലിഗുരി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സ്ഥലം. ചിക്കൻ നെക്ക് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. വളരെ തന്ത്രപ്രധാനമായ സ്ഥലം. 2017 ചൈന ദോക്ലാമിൽ കയറി ഇവിടെ പിടിച്ചടക്കാൻ നോക്കി. ഇത് നടക്കാതെ വന്നപ്പോൾ ഇപ്പൊ നേപ്പാളിലും ഭൂട്ടാനിലും മണ്ണുമാന്തി ഇങ്ങോട്ട് കയറാനുള്ള ശ്രമം ചൈന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ത് വില കൊടുത്ത് ഈ സ്ഥലം നിലനിർത്താൻ വേണ്ടി അത്രയും വലിയ വിന്യാസമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്.